ഞാൻ ഇന്ന് കുഴിമന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുഴിമന്തിക്ക് വേണ്ടിട്ട് ഞാൻ 1 കിലോ ചിക്കനെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് മാറിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ എങ്ങനെയൊന്ന് മാറിനേറ്റ് ചെയ്യാന്ന് നോക്കാം. അത് മാറിനേറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ ചിക്കനൊക്കെ എടുത്തിട്ട് ഇതിനൊക്കൊന്ന് ഈ ഇത് വെച്ചിട്ടൊന്ന് ഓട്ടയാ, അതൊന്നിങ്ങനെ ചെറുതായിട്ടൊരു ഹോളിട്ട് കൊടുക്കും. കാരണം മസാല ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനൊക്കെ നന്നായിട്ട് ഹോളാക്കി വെച്ച് ഇനി നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യാം, കുറച്ച് ജീരകവും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക കുരുമുളക് പൊടി, കുരുമുളകും ജീരകവും കൂടി പൊടിച്ചത് 1/2 ടീസ്പൂൺ ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിവും ഒക്കെ നല്ല താല്പര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇനി നമുക്കൊരു 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഉടച്ചിട്ട് ഈ ഒരു ഇതിന് ആവശ്യമുള്ളത് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ചപ്പും പൊതിനയും അരച്ചത് അരിഞ്ഞു വെച്ചത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ഒണിയൻ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒണിയനും പിന്നെ നമ്മളുടെ ക്യാപ്സിക്കം കുഞ്ഞതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, ക്യാപ്സിക്കൻ കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് ക്യാപ്സിക്കൻ എടുത്തിട്ടുണ്ട്. 2 ക്യാപ്സിക്കന് നന്നായിട്ട് കുനുകുന അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞ് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ 1 ഓണിയനും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഒരു എന്താ പറയാം 1 കപ്പ് നല്ല സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇതിലെന്ത് ചെയ്യുക, ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പിന്നെ ഇതിലോട്ട് കളറ് വേണ്ടവർ, ഇപ്പോൾ ചിക്കന് കളറ് വേണം എന്നുള്ളവർ കുറച്ച് കളറ് ചേർക്കാം. പക്ഷേ എനിക്ക് കളറ് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കളറ് വേണ്ട. ഇനി നന്നായിട്ട് ഇതെന്ത് ചെയ്യുക, നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ കുഴക്കുകയാണ്. പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ കിച്ചണ് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതടുപ്പിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ ഇനി വേറൊരു പാത്രത്തിലാണ് ചോറ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ചോറ് വയ്ക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ ഓൾറെഡി 12 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്, കണ്ടോ, 12 ഡിഗ്രിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യാവുന്ന സമയമുണ്ട്. നമുക്ക് നമ്മുടെ അടുത്ത പണികൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഞാൻ മന്തിൻ്റെ റൈസ് ഇടാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെച്ചിട്ടുള്ളൂ, തളച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇപ്പോൾ തളച്ച് വരുന്നുണ്ട്, ചെറുതായിട്ട് കണ്ട തളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് 2-3 ഏലക്കായും പിന്നെ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പൂവും നമ്മളുടെ ഗരം മസാലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള ലെമൺ നിർബന്ധമാണ്, എല്ലാവർക്കും ലെമൺ
ഒരു ലെമണി ഒന്നോ രണ്ടോ കാര്യപ്പെട്ട് കൊടുക്കാം. ഞാനൊരു നാലെണ്ണോ അഞ്ചെണ്ണം തൊട്ട് കൊടുത്തു. കാരണം എനിക്കിത് ഭയങ്കര ഇതാണ്. അതേപോലെ കുരുമുളകും എനിക്ക് നല്ല കാര്യമാണ്. നമ്മൾ ഈ മന്തിച്ചോറ് കിട്ടുമ്പോൾ കുരുമുളകൊന്നും കടിക്കാൻ ഇഷ്ടമില്ലാത്തവർ ചോറ് ഊറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നിന്ന് അതെടുത്ത് ഒഴിവാക്കിയാൽ മതി. പക്ഷെ എനിക്ക് മന്തിച്ചോറ് കഴിക്കുമ്പോൾ എന്താണ് നല്ല ഇതൊക്കെ വേണം. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാനുണ്ട്. അപ്പം ഞാനൊരു കുറച്ച് ഉപ്പ് എൻ്റെ കണക്കിന് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എനിക്കറിയാം അതിൽ ഉപ്പ് എത്രയേറെ എന്താണെന്നൊക്കെ. കുറച്ചും കൂടി നമ്മൾ കെറ്റലിൽ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറാണ്. അതും കൂടി ഇടാനുണ്ട്. അപ്പോൾ അതുവരെ ഇതൊന്ന് തിളക്കുന്നവരെ നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അരി നോക്കാം അല്ലേ. ആവശ്യമായിട്ടുള്ള അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും സെല്ല ബസ്മതി റൈസാണ് എടുക്കാറുള്ളത്. പക്ഷെ ഞാൻ സെല്ല ബസ്മതി റൈസ് അല്ല എടുത്തിട്ടുള്ളത്, സാദാ ബസ്മതിയാണ്. ഇവിടുത്തെ ലൈല ബസ്മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈല ബസ്മതിയാണ് എടുത്തിട്ടുള്ളത്. സെല്ല ബസ്മതി റൈസ് ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായില്ല. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളൊരു ഇത് തോന്നിയില്ല. അത് കാരണം ഞാൻ ആ ബസ്മതി റൈസ് ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സെല്ല ബസ്മതി റൈസ് തന്നെ എടുക്കാറ്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നാലാൾക്ക് വേണ്ടിയിട്ടുള്ളത് മൂന്നാൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റൈസ് എടുത്തത്. ഇത് ഞാനൊരു രണ്ടര ഗ്ലാസ് അരി എടുത്ത് കഴുകി എന്താ പറയുക വറ്റിച്ച് വെച്ചിട്ടാണ്. ഇനി ഇത് നമുക്ക് നമ്മളുടെ വെള്ളം ചൂടായാൽ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഞാൻ നമ്മൾ ഒരു മണിക്കൂർ എടുത്ത് വച്ചിട്ടുള്ള നമ്മളുടെ ചിക്കന് ഞാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിരുന്നു. അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പം ഇത് തിളച്ച് ഇത് ഈ മസാലയൊക്കെ ഇതിൽ പിടിച്ച് ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. നമ്മളുടെ ഈ ഒരു മസാലകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട്. ഇത് നല്ല ഓയിലാണ് ഇതിൽ. പിന്നെ ചിക്കന് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഓയിൽ നല്ല വാട്ടർ ആയിട്ടുണ്ട്. പക്ഷെ കുറച്ച് സമയം നമ്മളിത് മൂടി വെച്ച് വേവിച്ചെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പ് കുറവാണ് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ കപ്പ് സൈഡിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ക്യൂബ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പ് എന്തെങ്കിലും കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും കൂടി ഒരു കഷ്ണം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് അതൊന്ന് ടേസ്റ്റ് നോക്കേണ്ട ഒരു ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പം നമ്മൾ ചോറ് നല്ല രസത്തിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ചോറിൻ്റെ മേലെ ഒരു ഇത്തിരി ഓറഞ്ച് കളറ് ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നല്ല രീതിയിൽ ഇതാക്കി വെച്ചത് ഉണ്ട് മുളക് വെച്ചുകൊടുക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത് വ്രാപ്പ് ചെയ്യാൻ പോവാണ്. നല്ല രീതിയിൽ ഒന്ന് വ്രാപ്പ് ചെയ്ത് കൈ പൊള്ളി പൊതുവെ എല്ലാവരും എന്താ പറയുക ഇത് ചെയ്യാറുണ്ട്, നമ്മളുടെ തീ വയ്ക്കും കുറച്ച് പുകക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല, എനിക്കതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അതില്ലാത്തതിന് നല്ല ടേസ്റ്റാണ് നമ്മളുടെ കുഴിമന്തിക്ക്. ഓക്കെ, ബൈ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കഴിച്ചായിരുന്നു. പിന്നെ ഞാൻ ചട്ടിയിൽ നിന്ന് അത് എടുക്കുന്ന ടൈമിൽ ഞാനത് ചട്ടി മാറ്റി വെച്ചായിരുന്നു. ഞാൻ അത് എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഒരുപാട് താങ്ക്സ്. പിന്നെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ അതിന് കമൻറ്റ് ചെയ്യുക ടേസ്റ്റ് ആയിരുന്നു എന്താണെന്ന്. ഇത് ശരിക്കും ഒരു എൻ്റർലി ഡിഫറെൻ്റ് ആയ പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഈ കുഴിമന്തി വേറെ രീതിയിലല്ലേ ഉണ്ടാക്കാറ്. ലൈക്ക് നമ്മൾ ഇതൊന്നും എന്താ ചെയ്യുക, നമ്മൾ ഇത് ആഡ് ചെയ്യാതെ മസാല ഇല്ലാത്ത കുഴിമന്തിയിലേ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയണേ.
Thank you so much. Guys, നമ്മളുടെ ആള് ഭക്ഷണം കഴിക്കാന് ആദ്യം തന്നെ മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ മുളക് കഴിക്കാനായിരിക്കും. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. വീണ്ടും എടുത്ത് കഴിക്കുന്നുണ്ട്. ഇതെന്താ? ഇത് ബിരിയാണി തേന്നോ അല്ലേ? എന്തോ കപ്പി 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 കപ്പി. ആ മുളകൊന്നും എടുത്ത് തിന്നോ. നല്ല രസാണ് മുളക് തിന്നാല്. എരിവൊന്നുമില്ല. നല്ല കണ്ടിട്ടില്ല എന്ത് മുഖത്തൊരു ഒരു മാറ്റം. അയ്യോ മുളക്, അയ്യോ മുളക്, അതാണ് വെക്ക്.